വിദ്യാർത്ഥികളെ പാർട്ട് ഫൈവിൽ അവസാനത്തിൽ ചില വീഡിയോ മിസ്സിങ് വന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി ഒരു 5 മിനിറ്റ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന. അപ്പോൾ പാർട്ട് ഫൈവ് കേട്ടതിന് ശേഷം ഇതുകൂടി നിങ്ങൾ കേൾക്കണം. പാർട്ട് ഫൈവ് 1 എന്നും പാർട്ട് ഫൈവ് 2 എന്നുമാണ് നിങ്ങൾക്ക് തമ്പിനെയില് അല്ലെങ്കിൽ ഹെഡിങ്ങിൽ കാണാൻ പറ്റുക. എനിവേ, നമ്മൾ ലാസ്റ്റിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായത്, ഡ്യൂറിംഗ് ദി ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ 2 gases ആർ പ്രസന്റ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻഡ് അറ്റ് ദി റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്. നെയിം ദി ഗ്യാസസ്, റൈറ്റ് ഡൗൺ ദി ആനോഡിക് ആൻഡ് കാഥോഡിക് റിയാക്ഷൻസ്. ഓക്കെ, ഏതൊക്കെയാണ് ഗ്യാസസ്? ഹൈഡ്രജനും ക്ലോറിനും. ആനോഡിക് റിയാക്ഷൻ തൊട്ട് മുമ്പ് കാണിച്ചു, കാഥോഡിക് റിയാക്ഷൻ, ആനോഡിക് റിയാക്ഷൻ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് അതിന്റെ ബാക്കി. ഇനി കുറച്ചു കാര്യം കൂടി ഇതിൽ ബാക്കിയുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് ഡൈലൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇതുവരെ പബ്ലിക് എക്സാമിന് കണ്ടിട്ടില്ല. ഇനി എൻട്രൻസ് ഒക്കെ എഴുതുന്നവർ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് അതിൽ ആനോഡ് റിയാക്ഷൻ കൂടി നമ്മൾക്കൊന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഡ്യൂറിംഗ് ദി ഇലക്ട്രോളിസിസ് ഓഫ് ഡൈലൂട്ട് HCOH4. ഡൈലൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, H2O വരും, H2SO4 വരും. H2O ഡീകമ്പോസ് ചെയ്താൽ H+ ആൻഡ് OH-. H2SO4 ഡീകമ്പോസ് ചെയ്താൽ H+ ആൻഡ് SO4 2-. അപ്പോഴേ പോസിറ്റീവ് പാർട്ട് രണ്ടിലും സെയിമാ, H+. അതുകൊണ്ട് കാഥോഡിൽ ഹൈഡ്രജന്, അത് സിലബസിൽ ഇല്ല, എന്നാലും ഞാനൊന്ന് പറയുന്നത് മാത്രം. ദെൻ ആനോഡിലെ റിയാക്ഷൻ സിലബസിലുണ്ട്. ആനോഡിൽ ആരാ വരുന്നത്? ആനോഡിൽ SO4 2-ഉം വരും, കൂടാതെ എന്തും വരും, OH- വരും. അതിൽ OH- ആണ് ആനോഡിലേക്ക് പോവുക. അങ്ങനെ ആനോഡിലേക്ക് OH- പോകുമ്പോൾ ആനോഡിലെ റിയാക്ഷൻ ഏതാ? ഇതൊന്നും ഇവിടെ കാണിക്കുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. ആനോഡിലെ റിയാക്ഷൻ എന്ത് വരും? OH-. ആനോഡ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ ലോസിംഗ് ഇലക്ട്രോൺ, -1 ഇലക്ട്രോൺ ഗിവ്സ് OH വരും. ദെൻ നെക്സ്റ്റ്, അപ്പോൾ OH- -1 ഇലക്ട്രോൺ ഗിവ്സ് OH. നെക്സ്റ്റ് ലൈനിൽ OH+ OH ഗിവ്സ് H2O+O എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ O+O ഗീവ്സ് എന്തെന്ന് വരും? O2. ഇങ്ങനെയാണ് ആ ഓക്സിജൻ കിട്ടുന്നത്. അത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ദാ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. കാഥോഡിൽ ആരെന്നെ? ഹൈഡ്രജൻ തന്നെ. റിയാക്ഷൻ എന്താ? H++1 ഇലക്ട്രോൺ ഗീവ്സ് H, അല്ലെങ്കിൽ 2H+2 ഇലക്ട്രോൺ ഗീവ്സ് H2. H2 ആക്കിയിട്ടല്ലേ നമ്മൾ എഴുതാറ്. അതുമല്ലെങ്കിൽ H++1 ഇലക്ട്രോൺ ഗീവ്സ് ½ H2. എങ്ങനെയായാലും H2 ആക്കി എഴുതുന്നതിന് ആ ഭംഗി. ഇതുപോലെ അപ്പൊ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ ആനോഡിക് റിയാക്ഷൻ ഉണ്ട് സിലബസിൽ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലെ ആനോഡിക്കും കാഥോഡിക്കിലും ആനോഡിക് റിയാക്ഷൻ സിലബസിലുണ്ട്. കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡാണ് മെജോറിറ്റി ഉണ്ടാവുക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആണ്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കണം. ദെൻ നമ്മൾ ഇതിലും കാഥോഡ് ഹൈഡ്രജൻ ആണ് കേട്ടോ. കാഥോഡിൽ ഹൈഡ്രജൻ, ആനോഡിക് റിയാക്ഷൻ മാത്രമേ സിലബസിലുള്ളൂ. ഇങ്ങനെയാണ് ആനോഡിക് റിയാക്ഷൻ വരുന്നത്. 2SO4 2-, H2O8, പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന പെറോക്സോ ഡൈസൾഫേറ്റ് എന്ന് പറയാം. H2O8 2- കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ ആനോഡിലെ റിയാക്ഷൻ ഇതാണ്. ഒന്ന് ബൈഹേർട്ട് ചെയ്യുക. ഇതിലെ കറക്റ്റ് ഇക്വേഷന് കുറച്ച് പ്രയാസമാണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഒരു 2-3 സ്റ്റെപ്പിൽ എഴുതുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, താല്പര്യമുള്ളവര്. പിന്നെന്താണ് നേരത്തെ പറഞ്ഞത്? രണ്ട് കേസിലും കാഥോഡിൽ ആര് തന്നെ? ഹൈഡ്രജൻ. പൊതുവെ ചോദിച്ചു, വല്ലാണ്ട് കണ്ടിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു. ദെൻ അവസാനമായിട്ട് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ, നമ്മൾ ഇതുവരെ പഠിച്ച 2 ടൈപ്പ് സെല്ലുണ്ട്. എന്താ? ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഇത് രണ്ടും പറയുമ്പോൾ രണ്ട് ചിത്രം മൈൻഡിലേക്ക് കൊണ്ടുപോവാ. ഒന്ന് ഡാനിയൽ സെല്ലിന്റെ ഫിഗറും, ഒന്ന് തൊട്ട് മുമ്പ് ഇലക്ട്രോളിസിസ് കാണിച്ചില്ലേ, ആ ഇലക്ട്രോളിസിന്റെ ഫിഗറും. എന്താ ഒന്ന് നോക്കിക്കോ, ഒന്ന് കമ്പയർ ചെയ്യുക, എന്താ തമ്മിലുള്ള വ്യത്യാസം? യാ, എന്താണ്? ഒന്നിൽ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, മറ്റൊന്നിൽ എന്തില്ല? സോൾട്ട് ബ്രിഡ്ജ് ഇല്ല. ഗുഡ്, ശരിയല്ലേ? ദെൻ മറ്റൊന്നിൽ നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ മറ്റൊന്നിൽ എന്താ? ബോത്ത് ഇലക്ട്രോഡ്സ് ആർ പ്രസന്റ് ഇൻ സെപ്പറേറ്റ് ബീക്കർ ആ ഗാൽവാനിക് സെൽ എന്ന ഡാനിയൽ സെല്ലിൽ. പക്ഷെ നമ്മൾ ഇലക്ട്രോളിറ്റിക് സെല്ലിലോ 2 ബീക്കറും എന്താണ്, സോറി, 2 ഇലക്ട്രോഡും 1 ബീക്കറിലല്ലേ. ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ പഠിക്കണം. പൊതുവെ പബ്ലിക്കിന് ഫോക്കസ് ഏരിയ കാലത്തെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. ഫോക്കസ് ഏരിയ വരാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്, കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാണല്ലോ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഗാൽവാനിക് സെൽ ആൻഡ് ഇലക്ട്രോളിറ്റിക് സെൽ നോട്ട് എഴുതിയെടുക്കണം. 2 കോളം കണ്ടിയില്ലേ? ഫസ്റ്റ് ഡെഫിനിഷൻ, അതുപോലെ പരീക്ഷയ്ക്ക് എഴുതുവോ? എഴുതിയാ പ്രശ്നമൊന്നുമില്ല, കിട്ടേണ്ടത് കിട്ടും അല്ലെ. ഡെഫിനിഷൻ മീൻസ് ആൾറെഡി നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്. ഡെഫിനിഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവർ എഴുതി വെച്ചോളൂ. ഗാൽവാനിക് സെല്ലിന്റെ താഴെ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോളൈറ്റിക് സെല്ലിന്റെ താഴെ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. കണ്ടെയ്ൻസ് സാൾട്ട് ബ്രിഡ്ജ്, നോ സാൾട്ട് ബ്രിഡ്ജ്. 2 ഇലക്ട്രോഡ്സ് ആണ് ഇൻ സെയിം 2 ഇലക്ട്രോഡ്സ് ആണ് ഇൻ സെപ്പറേറ്റ് ബീക്കർ, ഇവിടെ സെയിം ബീക്കർ. ഓക്കെ, പിന്നെന്താ അതിലുള്ളത്? ദെൻ ആനോഡ് നെഗറ്റീവാ.
ഇവ ഏതിലേക്ക്? ആൽബനിക് സെല്ലില്. കാഥോഡ് എന്തുവാണ്? പോസിറ്റീവ് ആണ്. അത് കാണുന്നില്ല സ്ക്രീനില്. എന്തായാലും ഇവിടെ കാണുന്നുണ്ട് തലതിരിച്ച്. ആനോഡ് പോസിറ്റീവും കാഥോഡ് എന്തുവാണ്? നെഗറ്റീവ്. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഗാൽവനിക് സെല്ലിലെ ആനോഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. എത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ? ലോ പൊട്ടൻഷ്യൽ ഉള്ളത് ആനോഡും ഹൈ പൊട്ടൻഷ്യൽ കാഥോഡും. ഈ ഇലക്ട്രോലൈറ്റിക് സെല്ല് തലതിരിച്ച്, ഹൈ പോസിറ്റീവ് വാല്യൂ ഉള്ള ആനോഡായിരിക്കും, നെഗറ്റീവ് വാല്യൂ ഉള്ള എന്തായിരിക്കും? കാഥോഡ്. ഇനി അങ്ങനെ തന്നെ ആവേണ്ട മക്കളെ. കാരണം എന്താ? ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞാൽ കെമിക്കലിനെ ഇലക്ട്രിക്കൽ ആക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആവുമ്പോൾ ഓപ്പോസിറ്റ് ആവണം ചിഹ്നം. ഓക്കെ, പിന്നെ എക്സാമ്പിൾ, ഗാൽവനിക് സെല്ലിന് ഡാനിയൽ സെൽ, ഇലക്ട്രോലൈറ്റിക് സെല്ലിന് എന്തും കൊടുക്കുക? മോൾട്ടൻ എൻ എസ് സിയിൽ കൊടുത്തോ? ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ എൻ എസ് സിയിൽ. ഇതാണ് ഡിഫറൻസ്. അപ്പൊ ഇത്രയാണ് ആ സെക്ഷനിൽ ബാക്കി ഉണ്ടായിരുന്നത്. നിങ്ങൾ അത് ചേർക്കുമെന്ന് പ്രതീക്ഷിച്ച്, സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിർത്തുന്നു. താങ്ക് യു.